ഈ സ്റ്റാർ മാജിക് എന്ന് പറയുന്ന പരിപാടി പേഴ്സണലി ഞാൻ കാണാറില്ല, വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെയാണ് കാണാത്തത്. ആൻഡ് പിന്നെ എന്തെങ്കിലും ഒരു വിഷയമോ അല്ലെങ്കിൽ ചർച്ചയൊക്കെ ആ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വരുന്ന സമയത്ത് ആ പെർട്ടിക്കുലർ എപ്പിസോഡ് മാത്രം കണ്ടിട്ട് അതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ആരതി കൃഷ്ണ അതുപോലെ സ്റ്റാർ മാജിക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രോളുകളും വീഡിയോസും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തേക്ക് നമുക്ക് കിടക്കാം. പക്ഷേ ഈ ഇത്രയും പൈസ കിട്ടുന്ന ടി വി ഷോക്കാര് നമ്മള് ഒരു ദിവസമല്ല, ചിലപ്പോ രണ്ടോ മൂന്നോ ദിവസം അവർക്ക് വേണ്ടി കളയുന്നേ. എന്നാ പോലും അവർക്ക് പൈസ ഭയങ്കര പാടാ. അതിലും വലിയ ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കും ഒരുപാട് പൈസ. പക്ഷെ നമ്മളെ അങ്ങനെ ഒരു ഫീൽ. തീർച്ചയായിട്ടും അല്ല, പിന്നെ വിളിക്കുന്നവരും അങ്ങനെ തന്നെയാ പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല. എനിക്ക് അവര് പറയുന്ന നമുക്ക് ഫെയിം ആ, നിങ്ങൾക്ക് ഫെയിം ആ, വലിയൊരു ഇതിലല്ലേ വരുന്നേ. എനിക്ക് ആ ഫെയിം ഒന്നും വേണ്ട. എനിക്ക് ഫെയിം കൊണ്ടൊന്നും അതാണ് അല്ല, അങ്ങനെ ഞാൻ പറയുന്നില്ല. ഇപ്പൊ അരി മേടിക്കുന്ന അതുകൊണ്ടാ. എന്നാ പോലും എല്ലാ ഫെയിമിനും ഒരു ഇപ്പൊ ചില ചിലത് കൊണ്ട് നമ്മളെ കോമാളിയാക്കും. നമ്മൾ തന്നെ അറിയാം നമ്മളെ കോമാളിയാക്കിയാണ് അവര് ഇതാകുന്നേ. അപ്പൊ നമ്മുടെ വിലയാണ് അവിടെ പോകുന്നത്. എന്നിട്ട് പോലും നമ്മൾ നിന്ന് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരി പാവം ഇന്നസെൻ്റ് ആയിട്ട് പറഞ്ഞു പോയൊരു സംഭവമാണ്. അവർക്ക് തോന്നിയൊരു അഭിപ്രായം അല്ലെങ്കിൽ അവർക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് അവർ ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് പങ്കുവെച്ചു. പക്ഷേ ഏത് പെർട്ടിക്കുലർ ഷോയിൽ പോയ സമയത്താണ് അവർക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായെന്നുള്ള ആ ഒരു പെർട്ടിക്കുലർ ഷോവിൻ്റെ പേരൊന്നും എടുത്തു പറയുന്നുമില്ല. പക്ഷേ ഇവിടെ പറ്റലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിളിച്ചു വരുത്തി കോമാളിയാക്കുക അല്ലെങ്കിൽ പോയിട്ട് കോമാളിയായിട്ട് നിന്ന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു കൈൻഡ് ഓഫ് സാധനങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഇത് കാണുന്ന ഒരു ഭൂരിഭാഗം വരുന്ന പ്രേക്ഷകരാണെങ്കിലും ചിന്തിക്കുന്നത് സ്റ്റാർ മാജിക് ആയിരിക്കുമോ, സ്റ്റാർ മാജിക് തന്നെ വിചാരിക്കും. അത് അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരെയും കുറ്റം പറഞ്ഞിട്ട് തെറ്റ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ബിക്കോസ് നമുക്കറിയാം സ്റ്റാർ മാജിക്കിൻ്റെ ഒരു പാറ്റേൺ എന്താണ്, അവിടെ പോകുന്ന ഗസ്റ്റിനുണ്ടാവുന്നത് എങ്ങനെയാണ്, ഗസ്റ്റ് അവിടെ എങ്ങനെയാണ് നിൽക്കേണ്ടി വരുന്നത്. ഇപ്പോൾ സന്തോഷപ്പെട്ടതിൻ്റെ കേസ് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിലും കൂട്ടുകാരനെ അവിടെ നിന്ന് അപമാനിച്ചു കിട്ടും എന്നുള്ള തരത്തിലൊക്കെ സന്തോഷപ്പെട്ടതിന് മുമ്പ് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. സോ നമുക്ക് ആ ഒരു ഓർമ്മയൊക്കെയാണ് മനസ്സിൻ്റെ അകത്ത് നിൽക്കുന്നത്. സോ ഒബ്വിയസ്ലി ഇവിടെ ആരതി ഒരു ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സാധനം പറയുന്ന സമയത്ത് അവർ സ്റ്റാർ മാജിക്കിൻ്റെ അകത്ത് ഗസ്റ്റായിട്ട് പോയിട്ടുമുണ്ട്. സോ നമ്മൾ ചിന്തിക്കുന്നത് ആ ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ട് തന്നെയായിരിക്കും ഇവർക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായതെന്നുള്ളതാണ്. പക്ഷേ ഇവിടെ അവർ എക്സ്പെക്ട് ചെയ്തില്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള ട്രോളുകളും വീഡിയോസും എല്ലാം ഇറങ്ങും എന്ന്. അത് ആക്ച്വലി അവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്ന് തോന്നണം. അതുകൊണ്ടാണ് അവർ ഇൻസ്റ്റഗ്രാം സ്റ്റോറിക്കകത്ത് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും ഞാൻ കാണിച്ചുതരാം. സി, അതിനു മുമ്പ് ഒരു കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. വളരെ ആത്മാർത്ഥമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഹരതി കൃഷ്ണയുടെ കാര്യവും സ്റ്റാർ മാജിക്കിൻ്റെ കാര്യം മാത്രമൊന്നുമല്ല ഞാൻ പറയുന്നത്. ഏത് പ്രോഗ്രാം ആയിക്കോട്ടെ, ഏത് ചാനലിൽ നിന്നായിക്കോട്ടെ, ഒരു പെർട്ടിക്കുലർ വ്യക്തിയെ വിളിച്ചിട്ട് നിങ്ങൾ ഞങ്ങളുടെ പ്രോഗ്രാമിലേക്ക് ഗസ്റ്റായിട്ട് വരൂ എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ പരമാവധി ആ ഒരു ഗസ്റ്റ് ആ ഒരു പ്രോഗ്രാമിൻ്റെ പാറ്റേൺ എന്താണെന്നും അല്ലെങ്കിൽ അതിൻ്റെ പരിപാടികളും കാര്യങ്ങളും എന്താണെന്നുള്ളതൊക്കെ മൊത്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കൊണ്ട് തലവെച്ച് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം അവനോ കംഫർട്ടബിൾ അല്ലാത്ത കാര്യങ്ങളുണ്ടാവും, കംഫർട്ടബിൾ ആവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാമിൻ്റെ വേദിയിൽ പോയി നിന്ന് കഴിഞ്ഞാൽ കംഫർട്ടബിൾ ആയിരിക്കും, ഓക്കെ ആയിരിക്കും എന്നുള്ള കൃത്യമായ സെൽഫായ ഒരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം പോയി തലവെച്ച് കൊടുക്കുന്നതാണ് നല്ലത്. അതാണ് ശാശ്വതം എന്ന് പറയുന്നത്. എനിക്കറിയത്തില്ല ഇപ്പോൾ ഇവിടെ പല പ്രോഗ്രാമുകളിലേക്കൊക്കെ പോകുന്ന ഗസ്റ്റിൻ്റെ ഒക്കെ അവസ്ഥ എന്താണെന്നുള്ളത്. പാറ്റേണൊക്കെ അറിഞ്ഞിട്ടൊക്കെ തന്നെ പോയി തലവെക്കുന്നതാണോ അതോ പോയതിന് ശേഷമാണോ കുടുങ്ങുന്നത്, അത് ഞാൻ പലപ്പോഴും ചിന്തിച്ചു നോക്കുന്നൊരു കാര്യമാണ്. അതോ ഗസ്റ്റിനും സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനവും കാര്യങ്ങളെല്ലാം ഉണ്ടാവുമോ? റിസ്ക് എടുക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് ആരതി കൃഷ്ണൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ, അവർ പോയ പെർട്ടിക്കുലർ ഷോവിൻ്റെ അകത്ത് കോമാളിയായിട്ട് അവർ നിന്ന് കൊടുത്തു അല്ലെങ്കിൽ നിന്ന് കൊടുക്കേണ്ടി വന്നു അല്ലെങ്കിൽ വില പോകേണ്ട ഒരു പരിപാടി എന്നൊക്കെ അവർ തന്നെ ആക്ച്വലി പറയുന്നുണ്ട്. എന്തിനാ ചുമ്മാ സെൽഫായിട്ട് താണു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു പരിപാടിക്കകത്ത് പോയിട്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറഞ്ഞ ആരതി കൃഷ്ണ എന്ന് പറഞ്ഞവരൊക്കെ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്ന ഒരാളാണ്. അവർക്ക് അവരുടേതായ ഒരു പ്രൊഫഷനും അല്ലെങ്കിൽ കാര്യങ്ങളും എല്ലാം ആക്ച്വലി ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ ആരതി കൃഷ്ണയോ അല്ലെങ്കിൽ ഈ വക പരിപാടികളിലെല്ലാം ഗസ്റ്റായിട്ട് പോകുന്ന ആൾക്കാരെ ഒന്നും കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല. സീരിയസ്ലി ഫ്രാങ്ക് ആയിട്ട് പറയണത് തന്നെ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല. കാരണം അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുന്ന സമയത്ത് കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല. ബിക്കോസ് ഇപ്പോൾ ഈ ഫ്ലവേഴ്സ് എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം വലിയൊരു പ്ലാറ്റ്ഫോമാണ്, സ്റ്റാർ മാജിക് ആണെന്നു വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ കുറേ ആൾക്കാർക്കൊന്നും ആ പ്രോഗ്രാം ഇഷ്ടപ്പെടില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഒരു വലിയ വിഭാഗം ആൾക്കാർക്ക് ആ പ്രോഗ്രാമൊക്കെ ആക്ച്വലി ഇഷ്ടമാണ്. അപ്പോൾ കംഫർട്ടബിൾ ആണെങ്കിലും കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ പോലും ഒരു ഫേസ് വാല്യൂ എന്ന് പറയുന്നൊരു സംഭവം കിട്ടാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഗസ്റ്റായിട്ട് പോകാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന സമയത്ത് അത്തരത്തിലുള്ള വേദികളിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ആരും പാഴാക്കില്ല. എല്ലാവരും പോയി റിസ്ക് എടുക്കാൻ തയ്യാറാവും. ഒരു ഭൂരിഭാഗം വരുന്ന ആൾക്കാരും റിസ്ക് എടുക്കാൻ തയ്യാറാവും എന്നുള്ളത് തന്നെയാണ് ആക്ച്വലി സത്യം. കാരണം അവനോൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം അല്ലെങ്കിൽ അവനോൻ്റെ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ അവനോൻ്റെ ഒരു കരിയർ എന്ന് പറഞ്ഞൊരു സംഭവം കുറച്ചും കൂടിയും ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുമായിരിക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടി ബിൽഡ് ചെയ്യാൻ അവനവൻ്റെ ഒരു
ഫേസ് വാല്യൂ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടും കാര്യങ്ങളൊക്കെ ആൾക്കാർ ശ്രമിക്കും. സോ അതൊക്കെ തന്നെയാണ് പല ഗസ്റ്റുകളും ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റി പാഴാക്കാതെ എല്ലാത്തിലും കൊണ്ടുപോയിട്ട് തലവെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ആരാധകൃഷ്ണയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം, പക്ഷേ എനിക്ക് തോന്നുന്ന കാര്യം മാത്രമാണ് പറയുന്നത്, മേ ബി അവരും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കളയണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും ആ ഒരു പെർട്ടിക്കുലർ ഷോയിലൊക്കെ ആക്ച്വലി പോയിട്ടുണ്ടാവുക. അപ്പോൾ അവർ ആ ഒരു പ്രോഗ്രാമിൻ്റെ പേരെന്താണ് ഏതാണെന്നുള്ളതൊന്നും ആക്ച്വലി പറഞ്ഞില്ല. പക്ഷെ അവർ അങ്ങനെ പറഞ്ഞ സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് കണക്റ്റായത് സ്റ്റാർ മാജിക് ആയിരിക്കുമോ എന്നുള്ളൊരു ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ ആരതി കൃഷ്ണ മറ്റേ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിക്കകത്ത് പറഞ്ഞ കാര്യം. ഈയിടെ ഞാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യം, കുറേ ആൾക്കാരെടുത്ത് ആ പോർഷൻ മാത്രമായിട്ട് കട്ട് ചെയ്ത് ഞാൻ പറയാത്ത പല കമൻസിലൂടെ അതിൽ ആഡ് ചെയ്ത് അതൊരു വലിയ വിഷയമാക്കി. അത് കാരണം എനിക്കിപ്പോൾ ഒരുപാട് പ്രശ്നം വന്നുകൊണ്ടിരിക്കുകയാണ്. മെയിൻലി സ്റ്റാർ മാജിക് എന്നൊരു ഷോയിനെ പറ്റിയാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഞാൻ ആ ഒരു ഇൻ്റർവ്യൂവിനകത്ത് ഏത് ഷോ എന്നോ ഒന്നും തന്നെ പരാമർശിച്ചിട്ടില്ല. അതങ്ങനെ ആക്കി തീർത്തത് ഒരിക്കലും ഞാനല്ല. പിന്നെ ഓഫ് കോഴ്സ് ഞാൻ സ്റ്റാർ മാജിക്കിൽ അവരെന്നെ വിളിച്ചപ്പോൾ അവരെൻ്റെ അടുത്ത് ഇതിൻ്റെ റെമ്യൂണറേഷനെ പറ്റി ഒന്നും അവർ പറഞ്ഞതും ഇല്ല, ഞാനായിട്ട് ഡിമാൻഡ് ചെയ്തതുമില്ലായിരുന്നു. സോ അതെൻ്റെ ഭാഗത്തുള്ളൊരു മിസ്റ്റേക്ക്. ഇതിപ്പം ഞാൻ അവരെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞത് മാറ്റി പറയുമോ അങ്ങനൊന്നുമില്ല. കാര്യം ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഞാനത് തിരുത്തി പറയുമൊന്നുമില്ല. പക്ഷെ അവർക്ക് എന്നെക്കുറിച്ച് തോന്നുന്ന ആ ഒരു ഫീലിംഗ് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വലിയ കാര്യത്തിൽ ഇപ്പോൾ എന്തിനോ വേണ്ടിയാട്ട് ഇപ്പോൾ എൻ്റെ പ്രൊമോഷനും അവരുടെ പ്രൊമോഷനും എല്ലാവർക്കും തുല്യമായ പ്രൊമോഷൻസാണ് കിട്ടുക. അപ്പം അവർക്ക് വിളിച്ചത് തന്നെ വെറുതെ ആയിപ്പോയി എന്നൊരു ഫീലിംഗ് വരത്തില്ല, ഇല്ലെങ്കിൽ എന്തിനാ ഇത്രയും അത്രയ്ക്കും നന്ദി കിട്ട ഒരാളെയാണല്ലോ എന്നൊരു ഫീലിംഗ് അവർക്ക് വരത്തില്ല. ഇനി എന്നെക്കുറിച്ച് ഒരിക്കലും മറ്റൊരാളിങ്ങനൊന്നും വിചാരിക്കാൻ, അതിപ്പോൾ ആരായാലും ടി വി ഷോസ് സാധാരണ നോർമലായിട്ടൊരു മനുഷ്യനാണെങ്കിൽ പോലും ഇങ്ങനെ വിചാരിക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്ന ഒരാളല്ല. അപ്പോൾ ദയവ് ഇതിങ്ങനൊന്നും ഉള്ളൊരു സാഹചര്യങ്ങൾ ഉണ്ടാക്കരുത് പ്ലീസ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ ഒരു പരിപാടി എന്ന് പറയുന്നത്, നിങ്ങൾ എന്തായാലും കേട്ടല്ലോ അല്ലേ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അവരുടെ ആ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കണ്ടതിൻ്റെ ബേസിൽ മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ അവരുടെ ആ ഒരു പെർട്ടിക്കുലർ ഇൻ്റർവ്യൂ ഞാൻ കണ്ടതാണ്. അവർ പാപം വളരെ ഇന്നസെൻ്റ് ആയിട്ട് കാഷ്വൽ ആയിട്ടാണ് അവർ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് പോയത്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ അവർക്ക് ഏതൊരു പ്രോഗ്രാമിന് പോയ സമയത്ത് ഉണ്ടായ ഒരു എക്സ്പീരിയൻസും കാഷ്വലായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രമാണ്. അതിൻ്റെ അകത്ത് അവർ ഏത് പ്രോഗ്രാമിൽ പോയപ്പോഴാണ് അങ്ങനെ ഉണ്ടായത് എന്നുള്ളതൊന്നും അവർ സ്റ്റാർ മാജിക്കിൻ്റെ പേരൊന്നും മെൻഷൻ ചെയ്യുന്നൊന്നുമില്ല. പിന്നെ അവർ പറഞ്ഞ ആ ഒരു പെർട്ടിക്കുലർ കാര്യം ഇവിടെ വരുന്ന ഒരു ഭൂരിഭാഗം വരുന്ന ഓഡിയൻസിന് പണ്ടത്തെ സന്തോഷ് പണ്ഡിതത്തിൻ്റെ കാര്യവും സ്റ്റാർ മാജിക്കിൻ്റെ സംഭവമൊക്കെ ഒന്ന് കണക്ട് ചെയ്യാൻ പെട്ടെന്ന് എളുപ്പത്തിൽ പറ്റുന്നതുകൊണ്ട് തന്നെ ഇവർ ഈ ഒരു കാര്യം പറഞ്ഞ സമയത്ത് ഒരുപാട് ആൾക്കാർ ആരതി കൃഷ്ണയുടെയും സ്റ്റാർ മാജിക്കിൻ്റെ സംഭവം ലിങ്ക് ചെയ്ത് വെച്ചുകൊണ്ട് ട്രോളുകൾ ഇറക്കി വീഡിയോസ് ഇറക്കി എന്നുള്ളതാണ് സത്യം. ലൈക്ക് അപമാനിച്ച് വിട്ടു അല്ലെങ്കിൽ കോമാളിയാക്കി വിട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു സംഭവം അങ്ങനെ ഇറക്കിയതാണ്. ഇപ്പോൾ ആരതി കൃഷ്ണ ഒരിക്കലും സ്റ്റാർ മാജിക്കിനെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സംസാരിച്ചതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അവർക്കുണ്ടായ ഒരു കാര്യം ഷെയർ ചെയ്തു, ഡിഗ്രേഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് പേരെടുത്ത് പറഞ്ഞിട്ട് അതിനെ ഡിഗ്രേഡ് ചെയ്യായിരുന്നു. പക്ഷേ അവർക്ക് അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ല എന്നുള്ളത് ആ ഇൻ്റർവ്യൂവിൽ തന്നെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ട്രോൾ ചെയ്ത ആൾക്കാരെയും കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല. കാരണം അവർ മനഃപൂർവ്വം അതല്ലല്ലോ ചെയ്യുന്നത്, അവർക്ക് അവരുടെ ആ ഒരു പാറ്റേൺ അങ്ങനെയാണ്. ലൈക്ക് എന്താണ്, അവർ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ വന്ന് അവർ ട്രോളും കാര്യങ്ങളൊക്കെ ആക്ച്വലി ഇറക്കും. സോ അവരങ്ങനെ വീഡിയോ ചെയ്തതിൻ്റെ പുറത്ത് ഇവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടായോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് ധാരണയില്ല. അത് അവരോട് തന്നെ ആക്ച്വലി ചോദിക്കേണ്ടി വരും. അപ്പോൾ സത്യം പറഞ്ഞാൽ അവരും മനഃപൂർവ്വം ആരെയും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല ട്രോൾ ഇറക്കിയത്. അതേപോലെ തന്നെ ആരതി കൃഷ്ണയാണെന്നുണ്ടെങ്കിലും സ്റ്റാർ മാജിക്കിനെ ഉപദ്രവിക്കാനോ അവരെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് പറഞ്ഞത്. അത് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള എനിക്ക് തോന്നിയൊരു അഭിപ്രായമാണ് ഞാൻ ആക്ച്വലി പറഞ്ഞത് കേട്ടോ. സോ ഇത്രക്കൊക്കെ ഉള്ളൂ. ആൻഡ് ടു ബി ഓണസ്റ്റ് ഫ്രം ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഞാൻ പറയുന്നു, പരമാവധി നിങ്ങളൊക്കെ ഞാൻ 100% ബഹുമാനിക്കുന്നു ആരതി കൃഷ്ണ 100%. കാരണം നിങ്ങളൊക്കെ നല്ലൊരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഗംഭീരമായിട്ട് വരുന്ന ആളുകളാണ്. നിങ്ങൾ പോകുന്ന പ്രോഗ്രാംസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ഇൻ്റർവ്യൂസ് ആണെങ്കിലും നിങ്ങൾ വളരെ കോൺഷ്യസ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾ പറയുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ കോൺഷ്യസ് ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്, നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും ആൾക്കാർ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും, പെട്ടെന്ന് കണക്ട് ചെയ്യും. ഇപ്പോൾ ഇത് സ്റ്റാർ മാജിക്കിൻ്റെ സംഭവം ആൾക്കാർ എന്തോ അത് തന്നെയാണോ അല്ലേ എന്നുള്ളത് അറിഞ്ഞില്ലെങ്കിലും പെട്ടെന്നൊരു കണക്ഷൻ വന്നൊരു സംഭവം ഉണ്ടല്ലോ. സോ അത് ഹാപ്പൻ ചെയ്യും. സോ ദിസ് ഈസ് വാട്ട് വി കോൾ സോഷ്യൽ മീഡിയ, ഇവിടെ ഇങ്ങനെ സംഭവിക്കും. സോ അത് കൺസേൺഡ് ആയിട്ടിരിക്കുക, കോൺഷ്യസ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി സ്റ്റാർ മാജിക്കിനെ കുറിച്ചിട്ട് എന്തായാലും വീഡിയോ എടുത്തല്ലോ, ഇനി സ്റ്റാർ മാജിക്കിനെ കുറിച്ച് രണ്ട് വാക്കൊന്ന് പറഞ്ഞോട്ടെ. അഥവാ സ്റ്റാർ മാജിക് അഥവാ ഈ എന്താണ് നിങ്ങളെ കുറിച്ചിട്ടാണ് അവർ മെൻഷൻ ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ വരുന്ന ഗസ്റ്റിനോട് മനഃപൂർവ്വം സ്ക്രിപ്റ്റഡ് അല്ലാതെ ഗസ്റ്റിൻ്റെ അറിവോടെ അല്ലാണ്ട്
ഗസ്റ്റിൻ്റെ അറിവോടെ അല്ലാണ്ട് നിങ്ങളവിടെ ഗസ്റ്റിനെ വിളിച്ച് വരുത്തി ഒരുമാതിരി റേറ്റിങ്ങിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ചുമ്മാ തമാശ എന്നുള്ള എൻ്റെ പേരിൽ ആവശ്യമില്ലാത്ത ചളി കോമഡികളും അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഒരു വരുന്ന ഗസ്റ്റിനെ അൺകംഫർട്ടബിൾ ആക്കുന്ന തരത്തിലുള്ള പരിപാടികൾ നിങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളൊന്നും പറഞ്ഞതിൻ്റെ പുറത്ത് നിങ്ങൾ മാറാനൊന്നും പോകുന്നില്ലെന്നുള്ളതറിയാം. എന്നാലും എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണ്, നിങ്ങൾ പ്രോഗ്രാം നടത്തിക്കൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾ വരുത്തുക. എത്ര വേണമെങ്കിലും ചളി അടിച്ചോ, എത്ര വേണമെങ്കിലും ഉത്തരം കാണിച്ചോ, കുഴപ്പമില്ല. പക്ഷേ വരുന്ന ഗസ്റ്റിനോട്, ഗസ്റ്റിൻ്റെ അറിവോടെയാണ് നിങ്ങൾ പൊട്ടത്തരങ്ങൾ കാണിക്കണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, നോ ഇഷ്യൂസ്. പക്ഷേ ഗസ്റ്റിൻ്റെ അറിവോടെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി ഗസ്റ്റിനെ അൺകംഫർട്ടബിൾ ആക്കുന്ന തരത്തിൽ നിങ്ങൾ ബിഹേവ് ചെയ്യാതിരിക്കുക, ചളി അടിക്കാതിരിക്കുക, അവരതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഗസ്റ്റിൻ്റെ അറിവോടെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗസ്റ്റിൻ്റെ അപ്പം എങ്ങനെയോ കളിച്ചോ, കുഴപ്പമില്ല. എങ്ങനെയോ തമാശ പറഞ്ഞു, എങ്ങനെയോ ചളി അടിച്ചോ, ഇത്രയേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് പരമാവധി കംഫർട്ടബിൾ ആയിട്ട് വരുന്ന ഗസ്റ്റിനെ നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ ആക്കിയിട്ട് ആത്മാർത്ഥമായിട്ട് മനസ്സിലായ ഒരുപാട് ആൾക്കാർ കാണുന്നതല്ലേ, അല്ലാണ്ട് അവിടെ കൈയടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതൊക്കെ ചിലപ്പോൾ കമ്പ്യൂട്ടർ ആയിരിക്കും. പക്ഷേ കാണുന്ന ഓഡിയൻസ് പുറത്തുണ്ട്, ടി വിയിൽ കൂടെ കാണുന്ന ഓഡിയൻസ് ഉണ്ടല്ലോ. സോ അവരോടൊരു നീതി പുലർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വരുന്ന ഗസ്റ്റിനെ ഒരുമാതിരി ചളവാക്കാതിരിക്കുക, അവരോട് അവർക്കൊരു റെസ്പെക്ട് കൊടുക്കുക. അവർ വന്ന് നിൽക്കുന്ന സമയത്ത് അവരെ ഒന്ന് മാനിക്കുക, അവരെ അൺകംഫർട്ടബിൾ ആക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഗസ്റ്റ് ഈസ് ഗോഡ്. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ. ഇനി എന്താ എന്തെങ്കിലും പറയാനുണ്ടോ? അത്രയേ ഉള്ളൂ. ബൈ ബൈ.